കേരള കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ പി സി ജോർജിൻ്റെ വീട്ടിൽ ഈരാറ്റുപേറ്റയിലെ വീട്ടിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ അപ്രതീക്ഷിതമായി റെയ്ഡിനെത്തി. രാവിലെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. എന്തെല്ലാം രേഖകൾ അവിടുന്ന് പിടിച്ചെടുത്തുവെന്നും വ്യക്തമല്ല. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകൾക്ക് വേണ്ടിയാണ് തങ്ങൾ ജോർജിൻ്റെ വീട്ടിൽ എത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ദിലീപും ആയി ബന്ധപ്പെട്ട ഈ കേസ് ദിലീപിനെ സഹായിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അന്നേ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. ദിലീപിൻ്റെ സഹോദരനും ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഇതിന് തെളിവായി ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ആ സംഭാഷണത്തിലൂടെയാണ് ഇതുപോലൊരു കൂടാരം നടക്കുന്നുവെന്നും ദിലീപിനെ സഹായിക്കാനും നടിയെ കുറേ കൂടി മോശക്കാരിയാക്കാനും വേണ്ടിയുള്ള അണിയറ ശ്രമങ്ങൾ ജോർജിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചത്. അതിന് വേണ്ടി പല പല വ്യാജ രേഖകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ പിന്നെ മോശമായ പ്രചരണങ്ങൾ നടത്തുകയും അത് വാസ്തവമാക്കിയെടുക്കാൻ ചില വ്യാജ വാർത്തകൾ കള്ള വാർത്തകൾ അത് സ്വാഭാവികമായി ഉള്ള സംഗതിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വ്യാജ വാട്സാപ്പുകൾ അവർ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിലയേറിയ വിവരങ്ങൾ. ചിലപ്പോൾ ഇന്നത്തെ റെയ്ഡോടുകൂടി ഈ ഇത്തരം പോലീസ് അന്വേഷിക്കുന്ന വിവരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കും. അന്ന് തന്നെ ദിലീപും ദിലീപിൻ്റെ സഹോദരനും ഇതിനുവേണ്ടി വളരെയധികം സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ദിലീപിൻ്റെ സഹോദരനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പല വഴികളിലൂടെ വ്യാജനകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ദിലീപിന് അനുകൂലമായ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചെലവഴിച്ചതെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഉറവിടം പി സി ജോർജാണെന്നാണ്. പി സി ജോർജ് ഒരു കാലത്ത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം മാന്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കാലക്രമേണ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റതോടുകൂടിയാണ് സി പി സി ജോർജിൻ്റെ സമ്മതര തെറ്റിയത്. അതുവരെ അദ്ദേഹം തുടർച്ചയായി അവിടെ ജയിക്കുകയായിരുന്നു. എല്ലാ പാർട്ടികളെയും എതിർത്ത് പോലും അദ്ദേഹം ജയിച്ചു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റു. അത് കാരണം തോൽക്കാൻ കാരണം മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റിലാണ് തന്നെ തോൽപ്പിച്ചതെന്ന് പി സി ജോർജ് പിന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പി സി ജോർജിൻ്റെ ഒരു കുഴപ്പം, ആള് നല്ലവനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്ക് അദ്ദേഹത്തിൻ്റെ ശത്രുവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എന്താണ് പറയുന്നത്, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാക്ക് പ്രവർത്തിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശത്രുവാക്കിയതും ആരും അദ്ദേഹത്തിനെ അനുകൂലിക്കാൻ ഇപ്പോൾ രംഗത്തില്ലാത്തതും അതുകൊണ്ടാണ്. ഷോണുമായിട്ടുള്ള സംഭാഷണം ചോർന്ന് പോലീസിന് കിട്ടിയപ്പോൾ തന്നെ അവർ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും പല വിവരങ്ങളും ജോർജിൻ്റേതാണ്, ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ശക്തി ജോർജാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ജോർജിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ജോർജ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോയതിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത്. ജോർജ് ഒരിക്കലും ഒരു സ്ഥിരമായി ഇപ്പോൾ ഈയിടെയായി ഒരു അഭിപ്രായം പറഞ്ഞില്ല. മാറി മറിഞ്ഞ് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. എങ്ങനെയും ദിലീപിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇതിനിടയിലും ദിലീപിൻ്റെ ആക്രമണത്തിന് വിധേയമായ നടിയെ കുറച്ച് കൂടി ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ നടിക്ക് ഈ ആക്രമണം നടന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ചാൻസുകൾ ആ സിനിമയിൽ കിട്ടിയെന്നാണ്. ഇതിലെന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? കാരണം ഒരാളിനെ നാണം കെടുത്തിയതിന് ശേഷം, അപമാനിച്ചതിന് ശേഷം ആ സ്ത്രീ ഉപജീവന മാർഗത്തിന് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഈ ആക്രമണം നടന്നുകൊണ്ടാണ്, ദിലീപ് ആക്രമിച്ചതുകൊണ്ടാണ്, ദിലീപ് പീഡിപ്പിച്ചതുകൊണ്ടാണ്, ദിലീപിൻ്റെ ക്വട്ടേഷൻ സംഘം ഇവരെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് വീണ്ടും സിനിമയിൽ കൂടുതൽ ചാൻസുകൾ കിട്ടിയതെന്ന് പറയുന്നതിനേക്കാൾ ഒരു മണ്ടത്തരം ഇങ്ങനെ പി സി ജോർജ് അധപ്പതിക്കാൻ പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പി സി ജോർജ് ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ഇടപെട്ട് പി സി ജോർജ് ആർക്കും വേണ്ടാത്ത ഒരാളായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്.